അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും പ്ര കൃത്യമായ അച്ചടക്കങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് നാം ഭക്ഷണം കഴിക്കുന്നു എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിനിക്കു ആരാധന നടത്താൻ വേണ്ടിയാണ് അതിന് ആരോഗ്യം ഉണ്ടാകാനാണ് എന്ന് നമുക്കൊക്കെ അറിയാം നല്ല സുഖകരമായ ജീവിതം നയിക്കാനാണ് എന്നാൽ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കർഷകരുണ്ട് പിന്നീടതിങ്ങനെ മാർക്കറ്റിൽ എത്തിക്കുന്നവർ അങ്ങനെ നമ്മുടെ അരികിൽ നമ്മൾ വീട്ടിലെത്തുന്നു വീട്ടിലത് പാകം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു തരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തുമ്പോൾ ആ സമയത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അവരോടുള്ള ഒരു ഐക്യദാർഢ്യം അതുണ്ടാവുക എന്നുള്ളത് നമ്മുടെ സ്വഭാവ വിശേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും മാതൃകയുണ്ട് എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മാതൃക നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റലിയല്ലാഹു വൻഹു നമ്മെ പഠിപ്പിക്കുകയാണ് മാബ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസല്ലം ത്അ ഏമൻ ഖത്തു നബി നബിസ്ഹു അലഹി വസല്ല തങ്ങൾ ഒരിക്കലും പോലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല ഒരു ഭക്ഷണത്തെയും ആക്ഷേപിച്ചിട്ടില്ല ആ സ്ഥാനത്ത് നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെടാറുണ്ടോ എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യ സഹജമല്ല അതുകൊണ്ട് തന്നെ ഈ നിഷ്തഹാഹു അ കലഹു നബിസ്ാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവിടത്തേക്ക് നല്ലതായി തോന്നിയാൽ അതവിടുന്ന് ഭക്ഷണം കഴിക്കും അത് നബി അലൈഹി അല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെ നിന്ന് കിട്ടി എങ്ങനെ ലഭിച്ചു ഹലാലായ മാർഗമാണോ ഇതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ പുറമെ അവിടത്തേക്ക് നല്ല മനസ്സിന് ഇണങ്ങുന്ന ഭക്ഷണമാണെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കും ആ സ്ഥാനത്ത് ഇൻകെരിഹഹഹു തറക്കഹു അലൈഹി വല്ല തങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടാറില്ല അതൊരു പക്ഷേ രുചിക്കുറവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സമയത്തുള്ള പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഭക്ഷണം ഹറാമായത് അല്ലെങ്കിൽ കറാഹത്തായത് അനിഷ്ടമായ എന്തെങ്കിലും അവിടെ ഉണ്ടാകാം ഇങ്ങനെ ഉണ്ടായാൽ നബീസ്വല്ലാഹു തങ്ങൾ ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കാറാണ് പതിവ് സുഹീഹുൽ ബുഹാരിയിലും സുഹീഹു മുസ്ലിമിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചതായി കാണാൻ കഴിയും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്താണെന്നറിയോ ഒരിക്കലും ഭക്ഷണത്തെ നമ്മൾ നിസ്സാരപ്പെടുത്തരുത് കാരണം അത് പാകം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനിക്ക് വലിയ വിഷമം സൃഷ്ടിക്കുന്ന ഒന്നാണ് നമ്മളൊരു ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അത് മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന അതുവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കും ആ സ്ഥാനത്ത് ആ ഭക്ഷണത്തെ മതിഹ് ചെയ്യുക അതിനെ പുകയ്ത്തി പറയുക ഉള്ള നന്മകൾ എടുത്തു പറയുക എന്നുള്ളത് ആ സന അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേലുള്ള പുകയ്ത്തലാണ് അത് അതോടൊപ്പം തന്നെ അത് ഭക്ഷണം പാകം ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കും മനസ്സിന് വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുന്ന ഉമ്മമാര് ഭാര്യമാർ സഹോദരിമാർ അല്ല നമ്മൾ തന്നെ ഭക്ഷണമുണ്ടാക്കിയാൽ മറ്റുള്ളവർ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കേൾക്കുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാനൊരു ചെറിയ സംഭവം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ജാബിറലി അള്ളാഹു വന്നഹു പറയുകയാണ് നബിസ്ഹു അലഹി വസ്ലമാങ്ങൾ ഒരിക്കലവിടുത്തെ വീട്ടുകാരിൽ ചെന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും ഭക്ഷണത്തിലേക്ക് ഒന്ന് കൂട്ടാൻ അഥവാ നമ്മൾ ഭക്ഷണത്തിലേക്കൊന്ന് രുചി പകരാൻ വല്ലതുമുണ്ടോ ആ സമയത്ത് അവിടെ കൂടിയിരുന്ന വീട്ടുകാർ പറഞ്ഞു മാ ഇന്ധന ഇല്ല ഹല്ലുൻ ഒരു സുർക്ക നമുക്ക് ഹല്ലിനൊക്കെ സുർക്ക എന്ന് പറയാം മുന്തിരിയിൽ നിന്നുണ്ടാകുന്ന ഒരു മധുരമുണ്ടാ ഒരു ഒരു രസം നൽകുന്ന ഒരു പുളിപ്പുണ്ടാക്കുന്ന ഒരു സാധനമാണ് അതല്ലാതെ മറ്റൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ നബിസ്വല്ലാ തങ്ങൾ അരികിൽ അത് കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടുവരുമ്പോൾ അവൾക്ക് വളരെ ജാള്യതയുണ്ട് വിഷമുണ്ട് കാരണം നബിസ് അല്ലാ വസ്ല്ലാം തങ്ങൾക്ക് ആകെ കൊടുക്കുന്നത് ഈ ഒരു സുർക്കയാണല്ലോ പക്ഷേ നബിസ് അലൈഹി വല്ലാമ തങ്ങൾ അത് കുത്തി അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അവിടെ നിന്ന് പറഞ്ഞു നെ എം അൽ ഈ സുർക്ക എന്ന് പറയുന്ന ഈ ഹല് എന്ന് പറയുന്നത് അത് നല്ല കൂട്ടാനാണ് എം എൽ ഉദുമു അൽ ഹല് എന്ന് നബിസുലല്ലാ വല്ലാമാ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ഇമാം മുസ്ലിം റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്താണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഒരു പക്ഷെ അത് നല്ല കൂട്ടാനായിക്കൊണ്ടത് ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ അത് നൽകിയവർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമം കൂടെ പരിഹരിക്കാൻ ആ പ്രയോഗം കാരണമാകുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഭക്ഷണം എത്തിയാൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ കഴിക്കണം അതിൻ്റെ സ്തുതികൾ അതിൻ്റെ നന്മകൾ എടുത്തു പറയണം നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം അത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിന് വേദനയുണ്ടാക്കരുത് എല്ലാം അള്ളാഹു താല നൽകുന്നതാണ് എന്നൊരു ചിന്ത ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഏത് ഭക്ഷണം നൽകുകയാണെങ്കിലും അത് നൽകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൗതികമായി എന്ത് ശക്തികളുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന ത് നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ പരിപാലകനായ അള്ളാഹുവാണ് എന്ന ബോധം നമുക്കുണ്ടാകണം അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനിക്കും കൂടെ സ്തുതി പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസീയത്തോടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു